ഡ്രോൺ ആക്രമണത്തിൽ മുന്നറിയിപ്പുമായി സംയുക്ത സൈനിക മേധാവി ജനറൽ ബിപിൻ റാവത്ത്. പ്രതിരോധ സംവിധാനങ്ങളെ ലക്ഷ്യം വെച്ചാൽ തിരിച്ചടിക്കുമെന്നാണ് ബിപിൻ റാവത്ത് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. യോജിച്ച സമയത്തും സ്ഥലത്തും വെച്ച് തിരിച്ചടി നൽകുമെന്നാണ് റാവത്ത് പറഞ്ഞത്. കൂടുതൽ വിവരങ്ങളുമായി അരുൺ ശങ്കർ ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. അരുൺ, ഉറപ്പായിട്ടും തിരിച്ചടി ഉണ്ടാകും എന്നാണോ ഇപ്പോൾ റാവത്ത് നൽകുന്ന സൂചന? ഡ്രോണുകൾ ആക്രമണം നടത്തിയത്. ഈ ഒരു സാഹചര്യത്തിലാണ് മുന്നറിയിപ്പുമായി സംയുക്ത ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഭീകരവാദികളുടെ ആക്രമണം കഴിഞ്ഞ ഞായറാഴ്ച അർദ്ധരാത്രിയിൽ ജമ്മു വ്യോമതാവളത്തിലാണ് രണ്ട് ഡ്രോണുകൾ ആക്രമണം നടത്തിയത്. ഈ ഒരു സാഹചര്യത്തിലാണ് മുന്നറിയിപ്പുമായി സംയുക്ത സൈനിക മേധാവിയായ ജനറൽ ബിപിൻ റാവത്ത് രംഗത്തെത്തിയിരിക്കുന്നത്. സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഡ്രോൺ ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ ശക്തമായ തിരിച്ചടി നൽകും എന്നുള്ളതാണ് ജനറൽ ബിപിൻ റാവത്ത് അറിയിച്ചിരിക്കുന്നത്. യോജിച്ച സമയത്തും സ്ഥലത്തും വെച്ച് ആ തിരിച്ചടി നൽകും. ഏത് രീതിയിലാകണം തിരിച്ചടി എന്നത് ഇന്ത്യ തീരുമാനിക്കും എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ അടുത്ത കാലത്താണ് ഡ്രോണുകൾ ഇന്ത്യൻ സുരക്ഷാ സംവിധാനങ്ങൾക്ക് ഭീഷണി ഉയർത്തി തുടങ്ങിയത്. ഞായറാഴ്ചത്തെ ഡ്രോൺ ആക്രമണത്തിന് ശേഷം തുടർച്ചയായ രാത്രികളിൽ സൈനിക കേന്ദ്രങ്ങൾക്ക് മുകളിലൂടെ ഡ്രോണുകൾ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. ഇത് കൃത്യം വിലയിരുത്തുകയും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിരോധ മാർഗങ്ങൾ തേടുകയും ചെയ്തിട്ടുണ്ട്. അതിർത്തിയിൽ ഉൾപ്പെടെ നിയന്ത്രണരേഖയിലുൾപ്പെടെ ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സൈനിക കേന്ദ്രങ്ങൾക്കും വരും ദിവസങ്ങളിൽ ഡ്രോൺ പ്രതിരോധ സംവിധാനം ഏർപ്പെടുത്തും. എന്തായാലും ഈ ഒരു സാഹസികത തുടർന്നു കഴിഞ്ഞാൽ ശക്തമായ തിരിച്ചടി നൽകുമെന്നുള്ളതാണ് ജനറൽ ബിപിൻ റാവത്ത് വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, അരുൺ ശങ്കറാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഡ്രോൺ ആക്രമണങ്ങൾക്ക് തക്കതായ സമയത്ത് തിരിച്ചടി നൽകിയും എന്ന് തന്നെയാണ് ഇപ്പോൾ സംയുക്ത സൈനിക മേധാവി അറിയിച്ചിരിക്കുന്നത്.